തെക്കേ അമേരിക്കൻ പഴമായ അഭിയു മലയോര മേഖലയിലും വിളഞ്ഞു. മലയോര മേഖലയ്ക്ക് നിരവധി വിദേശ പഴങ്ങൾ പരിചയപ്പെടുത്തിയ നോർത്ത് കാരശ്ശേരിയിലെ ഗ്രീൻ ഗാർഡൻ നഴ്സറിയിലാണ് അഭിയു വിളഞ്ഞത്. മലയോര മേഖലയ്ക്ക് നിരവധി വിദേശ പഴങ്ങൾ പരിചയപ്പെടുത്തിയ ഗ്രീൻ ഗാർഡനിലാണ് മറ്റൊരു വിദേശ പഴം കൂടി വിളഞ്ഞത്. തെക്കേ അമേരിക്കയിലെ പ്രധാന പഴവർഗ്ഗങ്ങളിലൊന്നായ അഭിയു ആണ് ഇന്ന് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലും വിളഞ്ഞിരിക്കുന്നത്. സപ്പോട്ട കുടുംബത്തിൽപ്പെട്ട അഭിയു 6 ഇനങ്ങളായാണ് സാധാരണ കാണപ്പെടുന്നത്. കായ്ച്ചു വരുമ്പോൾ പച്ച നിറവും വിളഞ്ഞ് പാകമാവുമ്പോൾ മഞ്ഞ നിറത്തിലുമാവും. കായയുടെ ഉൾഭാഗമാണ് കഴിക്കാനായി ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം ഇളനീർ പോലെയാണ്. ജ്യൂസായും ഷെയ്ക്കായും ഉപയോഗിക്കാവുന്ന ഈ പഴത്തിന് വിലയും അല്പം കൂടുതലാണ്. ഒരു തൈ ലഭിക്കണമെങ്കിൽ ശരാശരി 500 രൂപ മുതൽ 600 രൂപ വരെ നൽകണം. പഴത്തിന്റെ വിത്ത് മുളപ്പിച്ചാണ് തൈ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് തെക്കേ അമേരിക്കൻ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ പഴം കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ കേരള കാലാവസ്ഥ വളരെ അനുയോജ്യമാണ് ഇതിന്. ഇപ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതിൽ ഫ്രൂട്ടായി തുടങ്ങി. ഇപ്പം ഞാനിത് ചെയ്ത് ചട്ടിയിൽ ചെയ്ത് നോക്കിയതാണ്. നഗരപ്രദേശങ്ങളിലും ടെറസുകൾക്ക് മുകളിലും വളർത്താൻ കഴിയുമെന്ന് ഉറപ്പിക്കാനായി ഗ്രീൻ ഗാർഡനിൽ ഇത് ചട്ടിയിലാണ് വളർത്തുന്നത്. ഇതിന് നല്ല വിളവ് ലഭിച്ചതായി ഗ്രീൻ ഗാർഡൻ ഉടമ ഉസ്സൻ പറയുന്നു. ഇത്തരത്തിൽ നിരവധി പഴവർഗ്ഗങ്ങൾ ചട്ടിയിൽ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് താൻ പരീക്ഷണം നടത്തി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വീട്ടിലിത് നിലത്ത് കായായിട്ടുണ്ട് നേരത്തെ. ഇപ്പം ചട്ടിയിൽ വളർത്താൻ പറ്റിയ കുറച്ച് ചെടികളുണ്ട്. ചെടിച്ചട്ടികൾ ഇപ്പോൾ അർബൺ ഏരിയകളിലൊക്കെ ചട്ടിയിലല്ലേ വളർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ചട്ടിയിൽ വളർത്താൻ പറ്റിയ ഫ്രൂട്ടിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ ഇത് പറ്റുമെന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് പറ്റിയ ഒരു 15 കായകളിപ്പോൾ ഇപ്പോൾ 3 വർഷമായിട്ട് വളർത്തിയ ചെടിയാണ്. 15 കായകളിപ്പോൾ ഇത് ചട്ടിയിൽ വളർന്നിട്ടുണ്ട്. ഒരു പഴം ശരാശരി 1 കിലോ വരെ തൂക്കം വരും. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറെ അനുയോജ്യമായ അഭിയു റംബൂട്ടാൻ ഉൾപ്പെടെയുള്ള പഴങ്ങളെപ്പോലെ സമീപഭാവിയിൽ കേരളത്തിലും കൂടുതൽ സജീവമാവുമെന്നും ഉസൻ പറയുന്നു. ഭാവിയിൽ റംബൂട്ടാൻ ഇതൊക്കെ പോലെ തന്നെ പഴം സജീവമാവും എന്തായാലും. കാരണം ഇത് 6-7 വെറൈറ്റികൾ ഇതിലുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ 1 കിലോന്റെ മുകളിൽ വരുന്ന ഒരു ഫ്രൂട്ട്, 1 കിലോന്റെ മുകളിൽ വരുന്ന ജംബോ, അതായത് ജയിന്റ് അഭിയു മുതൽ ചെറിയ അഭിയുകൾ വരെ ഉണ്ട്. ക്യാമറമാൻ എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.